Hello friends, welcome to my channel Shisa's Crochet. Nammal innu ivide cheyan povunnathu enginaanu oru double crochet inde pattern cheyam. Okay, adinte edges straight aayittu engine cheyam ennallathu nokkam. Adinu njan eduthirikkunna hook size 4 mm aanu. Okay, yarn edhu venengil ningalku use cheyam. Njan ivide eduthirikkunnathu cotton gold inde yellow color yarn aanu. Alice enna brand inde. Okay, idu online purchase aanu. Ningalku Amazon lokke nokki kenjal kittum. Ningalku vaangikkan pattum endu color endu size enna ennallathu nokkittu ningalku online il nu vaangikkan pattum. ഓക്കെ ഇതാണ് ഇങ്ങനെയാണ് പാറ്റേൺ ഉണ്ടാവുക. ഒരു ഡബിൾ ക്രോഷിയ പാറ്റേൺ ഇങ്ങനെ ഈ ഒരു ഇതിലായിരിക്കും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവുക. ഓക്കെ, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് ഡബിൾ ക്രോഷിയ പാറ്റേൺ നിറ്റ് ചെയ്യുന്നത് നോക്കാം. മെയിൻലി സിംഗിൾ ക്രോഷിയ, ഡബിൾ ക്രോഷിയ, ഹാഫ് ഡബിൾ ക്രോഷിയ, അതാണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യേണ്ടത് ഒരു സ്ലിപ്പ് നോട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് നമുക്ക് എത്ര വീതി വേണം അല്ലെങ്കിൽ എത്ര നീളം വേണം, ഇതാണ് ബേസിക് ഇത് എത്ര നീളം വേണം എന്നുള്ളത് നമ്മൾ ഫൗണ്ടേഷൻ ചെയിൻ ഇട്ട് കൊടുക്കണം. ചെയിൻ ഫൗണ്ടേഷൻ ചെയിൻ എത്ര നീളം വേണം എന്നുള്ളത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറത്താണ് ഡബിൾ ക്രോഷിയ ചെയ്യുന്നത്. ഓക്കെ, ഞാനൊരു ഈ ഒരു വലുപ്പം വരുന്ന ഒരു സൈസ് എങ്ങനെ നിറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, ചെയിൻ 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. അപ്പോൾ ഒരു 30 chains നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു ലെങ്ത്തിൽ കിട്ടും. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. ഫോർ ദാറ്റ് ഒരു എപ്പോഴും ഡബിൾ ക്രോഷിയ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ കറക്കി അടുത്ത് ഈ സ്റ്റിച്ചിൽ നെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഉള്ളിൽ വിട്ടിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ലൂപ്പ്, നമുക്ക് 3 loops ഉണ്ടാവും നമ്മുടെ ഹുക്കിൽ. അപ്പോൾ ആദ്യത്തെ രണ്ട് ലൂപ്പും നമ്മളിങ്ങനെ വിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചുറ്റി രണ്ടാമത്തെ ലൂപ്പിൽ വിടുക. അത് കഴിഞ്ഞ് അടുത്ത ചെയിൻ 1, 2. ഓക്കെ, ചെയിൻ ഇങ്ങനെ തിരിഞ്ഞു പോകാതെ നോക്കണം. അപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് പാറ്റേൺ മാറിപ്പോവും. ഈ ഹുക്ക് സൈസിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും ഈ സ്റ്റിച്ചിൻ്റെ വണ്ണം കൂടിയും കുറഞ്ഞും വരുന്നത്.
size ചെറിയ ഹുക്ക് സൈസ് യൂസ് ചെയ്യുക. കുറച്ച് പഫി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വലിയ ഹുക്ക് സൈസ് യൂസ് ചെയ്യുക. Okay, last chain lot on the number, last any very chain and goody, or edge. After that, നമ്മൾ എപ്പോഴും റെക് സെക്കൻഡ് റൗണ്ടിലോട്ട് പോകുമ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, സെക്കൻഡ് റൗണ്ടിലോട്ട് പോകുമ്പോൾ മൂന്ന് ചെയിൻസ് ആണ് കൊടുക്കേണ്ടത്. 1, 2, 3. നമുക്ക് ഇത് എപ്പോഴും ഡബിൾ ക്രോഷേൻ്റെ പാറ്റേൺ ചെയ്യുമ്പോൾ 3 ചെയിൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, 3 ചെയിൻസിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഡബിൾ ക്രോഷേ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തിപ്പം ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഇതിൽ വന്നു. ഇനി അടുത്ത് ഈ ഒരു ചെയിനിലാണ് നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യേണ്ടത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെ ഇരിക്കുന്ന ഓരോ സ്റ്റിച്ച് നമ്മൾ താഴെ ബേസിക് ഫൗണ്ടേഷൻ ചെയിനിലാണ് ഓരോ ചെയിനിലും നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്ത് വന്നത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വന്ന് വരുമ്പം ഇപ്പോൾ ഇതിന് നേരെയുള്ള ഡബിൾ ക്രോഷേ ഞാൻ ഇനി ഇട്ടു. ഇനി ഇടാൻ പോകുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ചെയിനിൻ്റെ പുറത്ത് ഈ ചെയിനിൻ്റെ നേരെ മേളിലുള്ള ആ ഒരു സ്പേസിൽ എനിക്ക് രണ്ട് യാൻ ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇട്ട് എടുക്കുക. ഓക്കെ, 1, 2. അതേപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ആ സ്പേസ് ഇരിക്കുന്നത് അവിടെ. അപ്പം അങ്ങനെ നിങ്ങൾ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ തെറ്റത്തില്ല, ഒരിക്കലും മിസ്സാവത്തില്ല. സോ ഈ ഇടയ്ക്ക് മിസ്സായി കഴിഞ്ഞാലും എഡ്ജ് കറക്റ്റ് ആവത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഒരു സ്റ്റിച്ച് പോലും വിടാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ നേരെ ഇത് ചെയ്തു. ഇനി ഇതിൻ്റെ നേരെ മേളിലാ കാണുന്ന വി സ്റ്റിച്ച്, വി പോലത്തെ ആ ഒരു പാറ്റേൺ്റെ ഉള്ളിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 4 mm ഹുക്ക് എടുത്തത്. അപ്പോൾ കുറച്ച് വലിയ സ്റ്റിച്ചസ് ആയിരിക്കും, നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് മനസ്സിലാവും. ഇതിൻ്റെ നേരെ അങ്ങനെ വരും. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ലൂസായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ ഈ സ്പേസിൽ ഇവിടെ രണ്ട് സ്റ്റിച്ചുണ്ട്, രണ്ട് യാനുണ്ട്. അതിൻ്റെ അടിയിലിട്ടിട്ട് ഇതിങ്ങനെ ചുറ്റിയെടുക്കുക. ചുറ്റിച്ചെടുത്തിട്ട് ഇങ്ങനെ അഗൈൻ ഇങ്ങനെ ഒരു ബിഗിനർ ആണെങ്കിൽ ഇതിങ്ങനെ ചെയ്ത് കുറേ പ്രാവശ്യം ഇങ്ങനെ നെറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്രോഷേ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഏതൊരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാലും പെട്ടെന്ന് ചെയ്യാൻ പറ്റും നമുക്ക്. നമുക്ക് താഴെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും രണ്ട് സ്റ്റിച്ചസ് ഉണ്ട്. അപ്പോൾ ആ രണ്ട് സ്റ്റിച്ചിലും രണ്ട് ഡബിൾ ക്രോഷേസ് വരുമ്പോഴത്തേക്ക് അത് ഓക്കെ ആവും.
ആ ലൈൻ കറക്റ്റ് ആയിരിക്കും. വൺ ഈ ലാസ്റ്റത്തെ എന്ന് പറയുന്നത് നമ്മൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ ഏതാണോ ടോപ്പിൽ കാണുന്ന ആ ഒരു ചെയിൻ്റെ ഉള്ളിൽ ഇട്ടെടുക്കുക. സെക്കൻഡ് റോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് എഡ്ജ് കാണുമ്പോൾ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അത് ഈക്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ചെയ്ത പോലെ തന്നെ തേർഡ് റൗണ്ടിൽ പോകുമ്പം ഫസ്റ്റ് ടേൺ ചെയ്യുന്നതിന് മുമ്പ്, പ്രോജക്റ്റ് ടേൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മൂന്ന് ചെയിൻസ് കൊടുക്കണം. കൊടുത്ത് കഴിഞ്ഞിട്ട് ടേൺ ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് ഈ ഒരു ത്രീ ചെയിൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡബിൾ ക്രോഷേ ആയിട്ടാണ്. ഈ ത്രീ ചെയിൻസ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിവിടെ കഴിഞ്ഞു. ഈ ഒരു ചെയിനിൻ്റെ ഡബിൾ ക്രോഷേ തേർഡ് റോയിൽ വന്നു. ഇനി ഈ ഇത് ഇതിനായിട്ടാണ് നമ്മൾ ഇതിനൊരു മീൻസ് ഇതിൻ്റെ ജസ്റ്റ് മേളിലായിട്ട് ഒരു ഡബിൾ ക്രോഷേ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ അറ്റം വരെ ഇതിൻ്റെ നേരെ നേരെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തെറ്റാതെ വരും. ഇവിടെ സ്പേസ് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവുന്നതാണ് ഇതില്ലേ. ഇതിങ്ങനെ അലച്ചു ശരി ഇങ്ങനെ കണ്ടില്ലേ, ഇതിൻ്റെ അടിയിലാണ്, ഈ രണ്ടിൻ്റെയും അടിയിലാണ് നമ്മൾ ഹൊക്കിട്ട് യാണ് കറക്കിയെടുക്കേണ്ടത്. ശരി ഇതിൻ്റെ ഉള്ളിൽ ശോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ten eleven twelve thirteen fourteen fifteen sixteen seventeen eighteen nineteen twenty twenty-one twenty-two twenty-three twenty-four twenty-five twenty-six twenty-seven twenty-eight twenty-nine ട്വൻറ്റി നയൻ. ഓൾറെഡി നമ്മളിട്ട ചെയിൻ എന്ന് പറയുന്നത് തേർട്ടി ചെയിൻസ് ആണ് നമ്മളിട്ടത്. പക്ഷേ ലാസ്റ്റ് ഒരു ചെയിനും കൂടി എക്സ്ട്രാ ഇട്ടിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് തേർട്ടി ചെയിൻസ് തന്നെ കിട്ടുമായിരുന്നു, തേർട്ടി ഡബിൾ ക്രോഷേസ് തന്നെ കിട്ടുമായിരുന്നു. പക്ഷെ നമ്മൾ ഒന്ന് എക്സ്ട്രാ ഇടാതെ തേർട്ടിയിൽ തന്നെ തേർട്ടിയിൽ നിന്ന് നെക്സ്റ്റ് ചെയിൻ തുടങ്ങിയിട്ടാണ്, തേർട്ടി ചെയിൻസ് ഇട്ടിട്ട് അതിൽ നിന്ന് ഹുക്കിന്ന് നെക്സ്റ്റ് ചെയിൻ തുടങ്ങിയിട്ടാണ്, ഫസ്റ്റ് ചെയിൻ തുടങ്ങിയിട്ടാണ് നമ്മൾ ക്രോഷേ ചെയ്യാൻ തുടങ്ങിയത്. ദാറ്റ്സ് വൈ ഇത്രയും വന്നിരിക്കുന്നത്. നമുക്ക് എക്സാക്ട്ലി തേർട്ടി വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു നെറ്റ് തേർട്ടി
31 stitches. Appo namukku correct 30 double crochets kittum. Inge thaniyana ee continue cheynathu ee crochet continue cheynathu manasilakkan orthirikkanadathu nammal moonu chains ittittana row up cheynathu means third row nu fourth row lottu povumbodhekkum 3 chains nammal ittu koduthittu project turn cheyyum adu kenjittu താഴെ ഓരോ ചെയിനിലുമാണ് നമ്മൾ ഓരോ ഡബിൾ ക്രൂഷേ ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് റൗണ്ടിൽ വരുമ്പം താഴെ ഇട്ടിരിക്കുന്ന ഓരോ ഡബിൾ ക്രൂഷേൻ്റെ മേലിലും ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഒരു ഡബിൾ ക്രൂഷയുണ്ട്, ഇവിടെ ഒരു ഡബിൾ ക്രൂഷയുണ്ട്, ഇവിടെ ചെയിനുണ്ട്, ഇവിടെ ഡബിൾ ക്രൂഷയുണ്ട്, ഡബിൾ ക്രൂഷ ഇങ്ങനെ ഈ ലൈൻ അങ്ങനെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നിറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എഡ്ജസും എല്ലാം കറക്റ്റ് ആയിട്ട് വരും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ട്യൂട്ടോറിയൽ വിത്ത് മീ ഫ്രണ്ട്സ്. ഹലോ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ട്യൂട്ടോറിയൽ വിത്ത് മീ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഷീസസ് ക്രോഷേ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.